ഓഫീസിലെ ഒരു പാർട്ടി നടക്കുന്ന സമയമായിരുന്നു അത്. പെട്ടെന്നാണ് ഒരു കുട്ടി ബ്രെൻഡൻ ഗ്രിംഷോയോട് ഒരു ചോദ്യം ചോദിച്ചത്. നമ്മളെല്ലാവരും ഒരു ദ്വീപിൽ ഒരു പാർട്ടി നടത്തുകയാണെന്ന് കരുതുക. എന്നാൽ പാർട്ടി കഴിയുന്നതിന് മുൻപേ തന്നെ എല്ലാവരും ആ ദ്വീപിൽ നിന്ന് പോകുന്നു, നിങ്ങൾ ഒഴിച്ച്. അതായത് ആ ദ്വീപിൽ ഇപ്പോൾ നിങ്ങൾ മാത്രമേ ഉള്ളൂ. മൊബൈൽ സിഗ്നലുകളോ ടെലിഫോണുകളോ ഒന്നും തന്നെ അവിടെയില്ല. അപ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങൾ ആ ദ്വീപിൽ നിന്നും രക്ഷപ്പെടുക? കുട്ടിയുടെ ആ ചോദ്യം ബ്രെൻഡനെ വളരെയധികം ചിന്തിപ്പിച്ചു. ദ്വീപിൽ മൊബൈൽ സിഗ്നലില്ല, ടെലിഫോണില്ല, ഒറ്റ മനുഷ്യരുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ ദ്വീപിൽ നിന്നും രക്ഷപ്പെടില്ല. രക്ഷപ്പെടാൻ അവസരങ്ങൾ ലഭിച്ചാൽ പോലും ഞാൻ രക്ഷപ്പെടില്ല. ശിഷ്ടകാലം സ്വസ്ഥമായി ഞാൻ ആ ദ്വീപിൽ ഒറ്റയ്ക്ക് ജീവിക്കും. ലണ്ടൻ പത്രത്തിൽ എഡിറ്ററായി ജോലി ചെയ്യുന്ന ആളാണ് ബ്രെൻഡൻ ഗ്രിംഷോ. ബ്രെൻഡൻ ഇപ്പോൾ 40 വയസ്സാണുള്ളത്. ഇതുവരെയും കല്യാണം കഴിച്ചിട്ടുമില്ല. സ്വന്തമായി വീടോ കുടുംബമോ ഒന്നും അദ്ദേഹത്തിനില്ല. പാർട്ടിയിലെ കുട്ടിയുടെ ആ ചോദ്യവും അതിന് താൻ പറഞ്ഞ ഉത്തരവും ബ്രെൻഡനിൽ നിന്ന് വിട്ടുപോകുന്നുണ്ടായിരുന്നില്ല. തൻ്റെ ആ ഉത്തരം അദ്ദേഹത്തെ വളരെയധികം ആകർഷിച്ചു. മാത്രവുമല്ല, വർഷങ്ങൾക്ക് മുൻപ് തന്നെ അദ്ദേഹത്തിൻ്റെ ദൈനംദിന ജീവിതം അദ്ദേഹത്തിൽ വിരസത സൃഷ്ടിച്ചിരുന്നു. മാസത്തിൻ്റെ ആദ്യ വാരത്തിലെ ശമ്പളം, റൂമിൻ്റെ വാടക, ഭക്ഷണ ചെലവ്, മറ്റ് ചെലവ്, മാസാവസാനമാകുമ്പോഴുള്ള പണത്തിൻ്റെ ബുദ്ധിമുട്ട് തുടങ്ങിയ നിരവധി കാര്യങ്ങൾ അദ്ദേഹത്തെ മടുപ്പിച്ചിരുന്നു. ഒരു ലൂപ്പ് പോലെ ഇത്തരത്തിലുള്ള ജീവിതം എന്തിനാണെന്ന് ബ്രെൻഡൻ പലതവണ സ്വയം ചോദിച്ചിട്ടുണ്ട്. തൻ്റെ ഇതുവരെ ഇല്ലാത്ത സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും മുകളിൽ അന്നത്തെ ആ ഒരു ആശയം എത്തിപ്പെട്ടതുപോലെ ബ്രെൻഡൻ അനുഭവപ്പെട്ടു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ സഹപ്രവർത്തകർക്കിടയിൽ തൻ്റെ ഈ ആശയം അദ്ദേഹം പങ്കുവച്ചു. അദ്ദേഹം ആ ആശയം പങ്കുവച്ചത് വളരെയധികം ആവേശത്തിലായിരുന്നു. എന്നാൽ സഹപ്രവർത്തകരുടെ പ്രതികരണം മറ്റൊന്നായിരുന്നു. ഒരു കൂട്ടച്ചിരിയായിരുന്നു അവിടെ ഉയർന്നത്. അവർക്കതൊരു തമാശയായിട്ടായിരുന്നു തോന്നിയിരുന്നത്. ഒരു ഡോക്ടറെ കാണുവാനാണ് അവർ നിർദ്ദേശിച്ചത്. എന്നാൽ സഹപ്രവർത്തകരുടെ ഈ പ്രതികരണം ബ്രെൻഡന്റെ ആഗ്രഹത്തെ ഒട്ടും തന്നെ തളർത്തിയില്ല. സ്വന്തമായി ഒരു ദ്വീപെന്ന ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആളിക്കത്തി. തൻ്റെ ജീവിതകാലം മുഴുവനും ജോലി ചെയ്ത് സ്വരൂപിച്ച പണം അതിനായി ഉപയോഗിക്കാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. ശേഷം ആഫ്രിക്കയുടെ സമീപമുള്ള സീഷെൽസ് ദ്വീപ് സമൂഹത്തിലേക്ക് അദ്ദേഹം സഞ്ചരിച്ചു. ഇതിനായി അവിടെ താമസവും ആരംഭിച്ചു. വിൽപ്പനയ്ക്ക് ധാരാളം ദ്വീപുകൾ അവിടെ ലഭ്യമായിരുന്നില്ല. ഉള്ളതൊക്കെയാണെങ്കിൽ വളരെയധികം വില കൂടിയതും. തൻ്റെ ആഗ്രഹത്തിനൊരവസാനം അദ്ദേഹം നേരിൽ കണ്ടു. അങ്ങനെ സീഷെൽസിൽ നിന്നും തൻ്റെ വിരസത നിറഞ്ഞ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുവാൻ അദ്ദേഹം തീരുമാനിച്ചു. എന്നാൽ പോകുവാൻ നേരമാണ് സീഷെൽസ് ഗവൺമെന്റിന്റെ ആസ്ഥാനമായ വിക്ടോറിയയിലെ ഒരു യുവാവ് ബ്രെൻഡനെ കാണുവാനെത്തുന്നത്. ഒരു ദ്വീപിനെ കുറിച്ച് സംസാരിക്കാൻ തന്നെയായിരുന്നു അയാളുടെ വരവ്. മോയൻ എന്നാണ് ദ്വീപിന്റെ പേര്. മോയനിലേക്ക് അവർ രണ്ടുപേരും യാത്ര ചെയ്തു. ദ്വീപ് കണ്ട ഉടൻ തന്നെ ബ്രെൻഡന് വളരെയധികം ഇഷ്ടമായി. സസ്യജാലങ്ങളുടെ നിശബ്ദതയോടും വന്യമായ മരങ്ങളോടും അദ്ദേഹം പെട്ടെന്ന് തന്നെ പ്രണയത്തിലായി. എന്നാൽ ഇതിലെല്ലാം ഉപരി അദ്ദേഹത്തിനെ അമ്പരിപ്പിച്ചത് അതിൻ്റെ വിലയായിരുന്നു. അദ്ദേഹത്തിന് വാങ്ങിക്കുവാൻ പറ്റിയ ഒരു വില മാത്രമായിരുന്നു ദ്വീപിനുണ്ടായിരുന്നത്. അങ്ങനെ 1962 $13,000 നൽകി ബ്രെൻഡൻ ഗ്രിംഷോ ആ ദ്വീപ് സ്വന്തമാക്കി. തൻ്റെ വിരസത നിറഞ്ഞ ജീവിതം ഉപേക്ഷിച്ച് പുതിയ ഒരു ജീവിതം അദ്ദേഹം അവിടെ തുടങ്ങി. അതുവരെയും മനുഷ്യരാരും താമസിക്കാത്ത ഒരു ദ്വീപായിരുന്നു അത്. അതുകൊണ്ടുതന്നെ വളരെയധികം വൃത്തിഹീനമായിരുന്നു ആ ദ്വീപ് കിടന്നിരുന്നത്. ഒരു മനുഷ്യൻ അവിടെ ജീവിക്കണമെങ്കിൽ കുറേ ജോലികൾ അവിടെ ചെയ്തു തീർക്കേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ ബ്രെൻഡൻ ആ ദ്വീപ് വൃത്തിയാക്കുവാൻ ആരംഭിച്ചു. വർഷങ്ങളോളം അത് തുടർന്നു. ആ ഒരു സമയത്ത് തന്നെ ഒരു യുവ സുഹൃത്തിനെയും അദ്ദേഹത്തിന് ലഭിച്ചു. റെനെ ല ഫോർച്യൂൺ എന്നാണ് ആളുടെ പേര്. 19 വയസ്സാണ് പ്രായം. തൊട്ടടുത്ത ദ്വീപിലെ മത്സ്യത്തൊഴിലാളിയുടെ മകനാണവൻ. പ്രായത്തിൽ അവർ തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നെങ്കിലും ചിന്താഗതിയിൽ ഒരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. പിന്നീടുള്ള ബ്രെൻഡന്റെ അധ്വാനത്തിൽ അവനും പങ്കാളിയായി. അവർ കുറ്റിച്ചെടികൾ വൃത്തിയാക്കുകയും മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും അടിക്കാടുകൾക്കിടയിലൂടെ പാതകൾ ഉണ്ടാക്കുകയും ചെയ്തു. ശേഷം ബ്രെൻഡന് താമസിക്കുവാനായി ദ്വീപിന്റെ നടുക്ക് മരം കൊണ്ടൊരു വീടും അവർ പണിതു. അവരുടെ വരവിന് ശേഷം നിരവധി പക്ഷികൾ ദ്വീപിലെ സ്ഥിരം സന്ദർശകരായി മാറി. ദ്വീപിലുള്ള ജീവികൾക്ക് അവർ കടലിൽ നിന്നും ഭക്ഷണം കൊണ്ടുവന്നു.
ദ്വീപിൽ നിരവധി ആമകൾ അവർ വാങ്ങി വളർത്തുവാൻ തുടങ്ങി. അങ്ങനെ മൊത്തത്തിൽ അവർ ആ ദ്വീപിനെ ഒരു സ്വർഗമാക്കി മാറ്റി. പിന്നീടുള്ള ബ്രണ്ടന്റെ ദ്വീപിലെ ജീവിതം അതിമനോഹരമായിരുന്നു. തന്റെ വ്യത്യസ്ത ജീവിതത്തിന്റെ യഥാർത്ഥ രുചി ആ നാളുകളിലാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. ചുറ്റുമുള്ള മരങ്ങളും പക്ഷികളും ജീവജാലങ്ങളുമെല്ലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കുന്നു. ശേഷം ഇന്റർനെറ്റിന്റെ വരവോടുകൂടി ബ്രണ്ടന്റെ കഥ ഇന്റർനെറ്റിൽ വ്യാപിക്കുവാൻ തുടങ്ങി. വളരെ വലിയ അത്ഭുതമായിരുന്നു ബ്രണ്ടന്റെ ആ വിചിത്രമായ ജീവിതം ആളുകളിൽ സൃഷ്ടിച്ചത്. വൈദ്യുതി ഇല്ലാതെ, ടെലിഫോൺ ഇല്ലാതെ, ശരിയായ ഭക്ഷണമില്ലാതെ എങ്ങനെയാണ് ഇയാൾ ജീവിക്കുന്നതെന്ന ചോദ്യം പലരിലും ഉയർന്നു. പതിയെ പതിയെ ബ്രണ്ടന്റെ പ്രശസ്തി ലോകം മുഴുവൻ വ്യാപിച്ചു. എന്നാൽ ബ്രണ്ടൻ ഇതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. തന്റെ ദ്വീപിന് പുറത്തുള്ള ലോകത്തെപ്പറ്റി അറിയുവാനായി അദ്ദേഹം അധികമൊന്നും ശ്രമിച്ചിട്ടില്ല. ബ്രണ്ടന്റെ ഏക സുഹൃത്തും മോയനിലെ ഏക മനുഷ്യ അതിഥിയുമായ ലഫോർച്യൂൺ മരണമടഞ്ഞു. വളരെ വലിയ ഒരു ആഘാതമായിരുന്നു അവന്റെ മരണം ബ്രണ്ടന് സമ്മാനിച്ചത്. ഒരു കുടുംബമോ സുഹൃത്തുക്കളോ ഇല്ലാതിരുന്ന സമയത്തെ തന്റെ ഏക സുഹൃത്തായിരുന്ന ആളാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. ലഫോർച്യൂണിന്റെ മരണം ബ്രണ്ടനെ വളരെയധികം തളർത്തി. അതിൽ നിന്നും പുറത്തു വരുവാൻ ബ്രണ്ടന് മാസങ്ങളെടുത്തു. പ്രധാനമായും അതിൽ ബ്രണ്ടനെ സഹായിച്ചത് ദ്വീപിലെ ജീവജാലങ്ങൾ തന്നെയായിരുന്നു. അങ്ങനെ പിന്നീടുള്ള ഏകാന്ത ജീവിതം ബ്രണ്ടൻ മോയനിൽ തുടർന്നു. ആ ഒരു കാലയളവ് കൊണ്ട് ഏകദേശം 16,000 മരങ്ങൾ അദ്ദേഹം ദ്വീപിൽ നട്ടു. 2010 സൗദി രാജകുമാരൻ ആ ദ്വീപ് വാങ്ങുവാൻ താൽപ്പര്യപ്പെട്ടു. അവിടെ ഒരു റിസോർട്ട് പണിയുന്നതിനു വേണ്ടിയായിരുന്നു അത്. $50 മില്യൺ ഈ ദ്വീപിനായി അവർ വാഗ്ദാനം ചെയ്തത്, അതായത് വാങ്ങിയ വിലയുടെ 3,000 ഇരട്ടി. എന്നാൽ ബ്രണ്ടൻ ആ ഒരു വിലയിൽ ആകർഷവാനായില്ല. മാത്രമല്ല തന്റെ ദ്വീപ് കോടീശ്വരന്മാരുടെ അവധിക്കാലമാക്കി മാറ്റുവാൻ അദ്ദേഹത്തിന് താൽപ്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ടുതന്നെ അദ്ദേഹം ആ ഓഫർ നിരസിച്ചു. തന്റെ മരണശേഷം ആ ദ്വീപ് ഒരു നാഷണൽ പാർക്കാക്കുവാനായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. അതാകുമ്പോൾ ഒരു ചെലവുമില്ലാതെ ആർക്ക് വേണമെങ്കിലും അവിടേക്ക് വരുവാൻ സാധിക്കും. തന്റെ സുന്ദരമായ ദ്വീപിലെ ജീവിതത്തിനു ശേഷം 2012 ബ്രണ്ടൻ ഗ്രിംഷോ മരണമടഞ്ഞു. മരണശേഷം അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം മോയേൻ ഒരു നാഷണൽ പാർക്കായി മാറി. ലോകത്തിലെ മറ്റേതൊരു ദേശീയോദ്യാനത്തെക്കാളും കൂടുതൽ സസ്യജാലങ്ങൾ മോയേനിലുണ്ട്. വംശനാശ ഭീഷണി നേരിടുന്ന ആമകൾ ഇന്നും സുരക്ഷിതരായി മോയേനിലുണ്ട്. ദിനം പ്രതി നിരവധി പക്ഷികളാണ് ദ്വീപിലേക്ക് സന്ദർശകരായി എത്തുന്നത്. ആർക്കും വേണ്ടാതെ ഉപേക്ഷിച്ച നിലയിൽ കിടന്നിരുന്ന ആ ദ്വീപ് ഇന്നൊരു സ്വർഗമായെങ്കിൽ അതിൽ ബ്രണ്ടൻ ഗ്രിംഷോ വഹിച്ച പങ്ക് വളരെ വലുതാണ്. വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു ഇന്റർവ്യൂവിൽ ഒരാൾ ഒരു ചോദ്യം ബ്രണ്ടനോട് ചോദിച്ചു. നിങ്ങൾക്കൊരിക്കൽ പോലും ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടിട്ടില്ലേ? ഉണ്ട്, തീർച്ചയായും എനിക്ക് ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ എഡിറ്ററായി ജോലി ചെയ്തിരുന്നപ്പോഴായിരുന്നു.